ഹായ് ഓൾ, എല്ലാവർക്കും ജീക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ എൽ ഡി സി 2024 ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇതാണ് നമ്മുടെ പ്രിലിമിനറി സിലബസ്, 10th ലെവൽ എക്സാമിനേഷൻ്റെ പ്രിലിമിനറി സെക്ഷൻ അല്ലേ. അപ്പോൾ ഈ സിലബസിലെ ഇതിലെ 6-ാമത്തെ സെക്ഷനിൽ വരുന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിൽ പിന്നിൽ പ്രവർത്തിച്ചവരും, പിന്നെ അതുകൂടാതെ കേരളത്തിലെ സാമൂഹിക പരിഷ്കരണവും, അയ്യങ്കാളി, ചട്ടമ്പിസ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, വി ടി പട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളും. അപ്പോൾ ഇതിനകത്തെ ഇപ്പോൾ ഈ ഒരു 6-ാമത്തെ സെക്ഷനിലെ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ആദ്യം നോക്കുന്നത് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണവും കുറച്ച് ആൾക്കാരുടെ പേരും, സാമൂഹിക പരിഷ്കർത്താക്കളുടെ ആൾക്കാരുടെ പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എടുത്തു പറഞ്ഞിരിക്കുന്ന തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കൾ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരെയും നോക്കണം. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് എടുത്തു പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ നോക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ മന്നത്ത് പത്മനാഭനെ കുറിച്ചിട്ട് നെറ്റിൽ നിന്നും നമ്മുടെ ഗൈഡുകളിൽ നിന്നുമുള്ള പരമാവധി വിവരങ്ങളൊക്കെ ശേഖരിച്ച് നമ്മൾ വായിക്കുന്നു, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ നമ്മളിപ്പോൾ അവതരിപ്പിക്കുന്ന നോട്ടും കാര്യങ്ങളും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിരിക്കും. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാവുന്നതാണ്. ഒരുപാട് ബൾക്കായിട്ടൊന്നുമല്ല, മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് അതിനോടൊപ്പം തന്നെ പഠിച്ചു പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മന്നത്ത് പത്മനാഭനെ കുറിച്ചുള്ള ഡേറ്റാസൊക്കെ നോക്കുന്നു, ഗൈഡും അല്ലാതെയുള്ള ഡേറ്റാസുകളും നോക്കുന്നു. അതിനകത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രധാനപ്പെട്ടത് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പം മന്നത്ത് പത്മനാഭൻ, ഭാരത കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അപ്പം മന്നത്ത് പത്മനാഭൻ ജനിച്ചത് 1878 ജനുവരി 2 ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ് ജനിച്ചത്. അപ്പോൾ ഭാരത കേസരി എന്നറിയപ്പെടുന്ന മന്നത്ത് പത്മനാഭൻ 1878 ജനുവരി 2 ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് ഈശ്വരൻ നമ്പൂതിരി, അമ്മ പാർവതിയമ്മ. ഈശ്വരൻ നമ്പൂതിരിയുടെയും പാർവതിയമ്മയുടെയും മകനാണ് മന്നത്ത് പത്മനാഭൻ. അപ്പം അന്തരിച്ചതും കൂടെ നോക്കുക, 1970 ഫെബ്രുവരി 25 അദ്ദേഹം മരണമടഞ്ഞു. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നോക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞ പോയിൻ്റാണ് ആദ്യത്തേത്, ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ആര്? മന്നത്ത് പത്മനാഭൻ. കുട്ടിക്കാലത്ത് മന്നത്ത് പത്മനാഭനെ ഏറ്റവും കൂടുതൽ, കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ്? ഗോവിന്ദ പിള്ള. ഗോവിന്ദ പിള്ള. മന്നത്ത് പത്മനാഭൻ കാഞ്ഞിരപ്പള്ളി പ്രാഥമിക വിദ്യാലയത്തിൽ അധ്യാപകനായത് 1893 അധ്യാപകനായി. അഡ്വക്കേറ്റ് ബിരുദം ലഭിച്ചത് 1905. മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1921 മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ച വർഷം എന്നാണ്, 1924 വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. 1924 വൈക്കം ടു TVM. മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായത് 1931 ഗുരുവായൂർ സത്യാഗ്രഹ സമിതിയുടെ പ്രസിഡൻ്റ് ആയത്. സവർണ ജാഥ നയിക്കുവാൻ മന്നത്തിന് നിർദ്ദേശം നൽകിയ വ്യക്തി ആരാണ്? ഗാന്ധിജി. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സവർണ ജാഥ നയിക്കുവാൻ മന്നത്തിന് നിർദ്ദേശം നൽകിയ വ്യക്തിയാണ് ആര്? ഗാന്ധിജി. മന്നത്ത് പത്മനാഭൻ INCയിൽ അംഗമായ വർഷം എന്നാണ്, 1947 മന്നത്ത് പത്മനാഭൻ INCയിൽ അംഗമായത്. 1947 പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം നടത്തിയതും മന്നത്ത് പത്മനാഭനാണ്. മുതുകുളം പ്രസംഗം മന്നത്ത് പത്മനാഭൻ. ഉത്തരവാദിത്ത ഭരണത്തിനായി സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചായിരുന്നു മന്നത്തിൻ്റെ മുതുകുളം പ്രസംഗം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് ആര്? മന്നത്ത് പത്മനാഭൻ.
മന്നത്ത് പത്മനാഭൻ ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷം 1949 ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷം 1949 മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി ആരൊക്കെ ചേർന്നാണ് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും എന്താണ് ഇത് പാർട്ടി ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് സ്ഥാപിച്ച സംഘടന ചോദിച്ചാൽ ഹിന്ദു മഹാമണ്ഡലമാണ് ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് സ്ഥാപിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം കേരളത്തിൻ്റെ മദൻമോഹൻ മാളവി എന്നറിയപ്പെടുന്നു അതല്ലാതെ തന്നെ എന്താണ് പഠിച്ചത് ഭാരതകേസരി എന്നറിയപ്പെടുന്നതുമാരാണ് മന്നത്ത് പത്മനാഭനാണ് അപ്പം ഈ മന്നത്ത് പത്മനാഭനെ കേരളത്തിൻ്റെ മദൻമോഹൻ മാളവി എന്ന് വിളിച്ചത് ആരാണ് സർദാർ KM പണിക്കറാണ് സർദാർ KM പണിക്കർ താലികെട്ട് കല്യാണം എന്ന അനാചാരം നിർത്തലാക്കിയ നവോത്ഥാന നായകനാണ് അപ്പം താലികെട്ട് കല്യാണം എന്ന അനാചാരം നിർത്തലാക്കിയതാരാണ് മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭന് ഭാരതകേസരി എന്ന ബഹുമതി നൽകിയതാരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് 1959 അപ്പം മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ചു 1966 എന്ത് ലഭിച്ചു പത്മഭൂഷൺ മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ് ഏത് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്യുക എൻ്റെ ജീവിത സ്മരണകൾ ഇന്ത്യൻ തപാൽ വകുപ്പ് മന്നത്ത് പത്മനാഭനോടുള്ള ആദര സൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയെന്നാണ് 1989 മന്നത്ത് പത്മമൻ ആൻഡ് ദ റിവർ ഓഫ് നായേഴ്സ് ഇൻ കേരള എന്ന പുസ്തകം രചിച്ച വി ബാലകൃഷ്ണനും ലീലാദേവിയും കൂടി അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്യുക മന്നത്ത് ഇമ്പോർട്ടൻ്റ് ആണ് 1989 ഇന്ത്യൻ തപാൽ വകുപ്പ് മന്നത്ത് പത്മനാഭനോടുള്ള ആദര സൂചകമായിട്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1989 മന്നത്ത് പത്മനാഭൻ ദ റിവൈൽ ഓഫ് നായേഴ്സ് ഇൻ കേരള എന്ന പുസ്തകം രചിച്ചത് വി ബാലകൃഷ്ണനും ലീലാദേവിയും കൂടി ചേർന്നിട്ടാണ് മന്നത്ത് പത്മനാഭൻ്റെ പ്രധാന രചകളാണ് നോട്ട് ചെയ്യുക സ്നേഹലത ഞങ്ങളുടെ FMS യാത്ര പഞ്ചകല്യാണി നിരൂപണം സ്നേഹലതയുമാണ് നോട്ട് ചെയ്യേണ്ടത് എൻ്റെ ദേവനും ദേവിയും എൻ്റെ സംഘടനയാണ് എന്ന് പറഞ്ഞത് ആരാണ് മന്നത്ത് പത്മനാഭൻ്റെ വാക്കുകളാണ് നോട്ട് ചെയ്യുക എൻ്റെ ദേവനും ദേവിയും എൻ്റെ സംഘടനയാണെന്ന് പറഞ്ഞു അപ്പോൾ കേരള ഗവൺമെൻറ് മന്നം ജയന്തി പൊതു അവധി നമുക്കറിയാം മന്നം ജയന്തി പൊതു അവധിയാണ് അല്ലേ അപ്പോൾ എന്നാണത് January 2 അപ്പോൾ അത് പ്രഖ്യാപിച്ചെന്ന് മൊത്തം 2014 തൊട്ടാണ് മന്ത് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ് ആര് തോട്ടക്കാട് മാധവിയമ്മ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ് ആര് തോട്ടക്കാട് മാധവിയമ്മ പിന്നെ ഇവിടെ ഒരു ബോക്സിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നായർ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ മൂലധകരണ ശേഖരണത്തിന് വേണ്ടി ഉൽപ്പന്ന പിരിവ് വീട് വീണാന്തിന് കയറുമ്പോൾ ഒരു പാട്ട് വന്നു ആ പാട്ടാണ് അഖിലാണ്ട മണ്ഡലമണി ചുരുക്കി എന്നുള്ളത് അത് ആരാണ് രചിച്ചത് പന്തളം KP രാമൻപിള്ള പല പ്രാവശ്യം പരീക്ഷയിൽ ഈ മന്നത്ത് പത്മനാഭനും ഈ നോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞെടുത്തിട്ടുള്ള പോയിൻറ്റും ഈ അഖിലാണ്ട മണ്ഡലം എഴുതിയതാരാന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് തന്നെ വേണം പഠിക്കാൻ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി കുറച്ചുകൂടെ നോക്കാം EMS മന്ത്രിസഭയെ പുറത്താക്കുന്നതിനായി മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണേത് വിമോചന സമരം അപ്പോൾ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് മന്നത്ത് പത്മനാഭൻ്റെ എന്നായിരുന്നു 1959 June 12 അപ്പോൾ 1959 June 12 വിമോചന സമരം എന്ന വാക്ക് നിർദ്ദേശിച്ചതാരാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ വിമോചന സമരത്തിൻ്റെ കാരണം എന്തായിരുന്നു ആ സമയത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന വിദ്യാഭ്യാസം അപ്പോൾ വിമോചന സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ സംഭവം ഏതാണ് ചെറിയ തുറ വെടിവെപ്പ് അപ്പോൾ ചോദിക്കാൻ പരീക്ഷയിൽ ചെറിയ തുറ വെടിവെപ്പ് എന്തുമായി റിലേറ്റഡ് ആണ് എന്തുമായിട്ടാണ് വിമോചന സമരവുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ ചെറിയ തുറ വെടിവെപ്പുമായി റിലേറ്റഡ് ആയിട്ടുള്ള വ്യക്തി ചോദിക്കാം അതിന് ഉത്തരവും ആരാണ് മന്നത്ത് പത്മനാഭനാണ് കേട്ടോ അപ്പോൾ വിമോചന സമരം എന്നായിരുന്നു 1959 June 12
വിമോചന സമര ഫലമായി ഇ എം എസ് മന്ത്രിസഭ പിരിച്ചുവിട്ടത് 1989 ജൂലൈ 31 മന്നത്ത് പത്മനാഭൻ ജീവശിക യാത്ര നടത്തിയത് എവിടം തൊട്ടത് എവിടം വരെയാണ് അങ്കമാലി ടു ട്രിവാൻഡ്രം അങ്കമാലി ടു ട്രിവാൻഡ്രം ഇത് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 1959 ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തി കണ്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ആരാണ് മന്നത്ത് പത്മനാഭനാണ് അപ്പോൾ 1959 ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തി ആരാണ് മന്നത്ത് പത്മനാഭൻ ഇനി മന്നത്ത് പത്മനാഭനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളൊന്ന് നോക്കിപ്പോകാം നമ്മൾ പറഞ്ഞു ജനിച്ചത് 1878 ജനുവരി 2 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം 1921 വൈക്കം സത്യാഗ്രഹം വർഷം 1924 മാർച്ച് 30 സവർണജാഥ 24 നവംബർ ഇതും 24 സവർണജാഥയും 24 വൈക്കം സത്യാഗ്രഹം 24 മാർച്ച് 30 സവർണജാഥ 24 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം 1931 നവംബർ 1 മുതുകുളം പ്രസംഗം 47 മെയ് 25 മുതുകുളം പ്രസംഗം 1947 മെയ് 25 ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായ വർഷം 49 ഓഗസ്റ്റ് 1 49 ഓഗസ്റ്റ് 1 ഡെമോക്രാറ്റിക് കോൺഗ്രസ് സ്ഥാപിച്ച വർഷം 1950 എൻ്റെ ജീവിതസ്മരണകൾ രചിച്ച വർഷം ഇമ്പോർട്ടൻ്റ് ആണ് 57 1957 വിമോചന സമരം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് 1959 ജൂൺ 12 പിന്നെ ഭാരതകേസരി ബഹുമതി ലഭിച്ചു എന്ന് 1959 ലഭിച്ചു പത്മഭൂഷണവും 1966 കിട്ടി മരണം 1970 ഫെബ്രുവരി 25 പിന്നെ നമുക്കറിയാം നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടതെന്നാണ് 1914 ഒക്ടോബർ 31 14 ഒക്ടോബർ 31 NSS ആദ്യ പ്രസിഡൻ്റാണ് കെ കേളപ്പൻ NSS ആദ്യ സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ അപ്പോൾ NSS ആദ്യ സെക്രട്ടറി ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ് NSS എപ്പോഴാണ് വന്നത് 1914 ഒക്ടോബർ 31 അപ്പോൾ ഗൈഡിലുള്ള കാര്യങ്ങളൊക്കെ തീർന്നു ഇനി ബാക്കി അല്ലാതുള്ള പോയിൻറ്സ് കൂടെ നമുക്ക് നോക്കാം അപ്പോൾ നോക്കിക്കേ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് മന്നത്ത് പത്മനാഭൻ ജനിച്ചത് എവിടെയാണ് എവിടെയാണ് എന്നാണ് വർഷമാണ് മാസം ദിവസമൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നോക്കിക്കേ അപ്പോൾ പറമ്പക്കറിയാം 1878 ജനുവരി 2 അല്ലേ ഇനി അടുത്ത് നോക്കിയേ മന്നത്ത് പത്മനാഭൻ ജനിച്ച സ്ഥലം എവിടെയാണ് കോട്ടയം ജില്ലയിൽ അല്ലേ ചങ്ങനാശ്ശേരി അപ്പം അവിടെ ചങ്ങനാശ്ശേരിയിലെ പെരുന്ന എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത് അപ്പോൾ ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് അപ്പോൾ അവിടുത്തെ നമ്മുടെ പെരുന്ന ചങ്ങനാശ്ശേരിയിലെ പെരുന്ന എന്ന സ്ഥലത്താണ് ജനിച്ചത് മന്നത്ത് പത്മനാഭൻ്റെ പിതാവാണ് ആര് ഈശ്വരൻ നമ്പൂതിരി മാതാവ് ആരാണ് മന്നത്ത് പാർവതിയമ്മ പാർവതിയമ്മ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ ആരാണ് മന്നത്ത് പത്മനാഭനാണ് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് ആരാണ് ആരാണ് സർദാർ KM പണിക്കർ അടുത്ത ക്വസ്റ്റ്യൻ ഭാരതകേസരി എന്നറിയപ്പെടുന്നത് ആരാണ് ആരാണ് അറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ ആരാണ് വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും വിമോചന സമരം എന്നാണ് അപ്പം 1989 ജൂൺ 12 താലികെട്ട് കല്യാണം എന്ന ശൈശവ വിവാഹം നിർത്തലാക്കിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ആരാണ് മന്നത്ത് പത്മനാഭൻ ആരാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡൻ്റ് മന്നത്ത് പത്മനാഭനാണ് 1949 തൊട്ട് 50 വരെ മന്നത്ത് പത്മനാഭൻ്റെ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സംഘടന ഏതാണ് നായർ സർവീസ് സൊസൈറ്റി അപ്പോൾ ഈ NSS ആദ്യ സെക്രട്ടറി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടത് എന്നാണ് 1914 ഒക്ടോബർ 31 നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ പെരുന്ന അടുത്ത ക്വസ്റ്റ്യൻ 16-ാമത്തത് എന്താണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് നായർ പ്രതിജന സംഘം NSS മുഖപത്രം ഏതാണ് സർവീസസ് ആണ് 1919 വന്നു NSS രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണെന്നാണ് 18-ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി NDP സർവൻ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപപ്പെട്ട സംഘടനയാണ് NSS NSS ഏതു മാതൃകയിലാണ് സർവൻ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് മലയാളി സഭ കേരളീയ നായർ സംഘടന എന്നീ പേരുകൾ അറിയപ്പെടുന്ന സംഘടനയാണ് ഇത് NSS കേരളീയ നായർ സമാജം സ്ഥാപിച്ചതെന്നാണ് 1907 NSSൻ്റെ ആദ്യ കരയോഗം സ്ഥാപിച്ചത് തട്ടയിൽ 1921
9. ആരാണ് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ്? ആര്? തോട്ടയ്ക്കാട് മാധവിയമ്മ. ആ തോട്ടയ്ക്കാട് മാധവിയമ്മയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മന്നത്ത് പത്മനാഭൻ്റെ ഭാര്യയാണ്. ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് രൂപീകരിച്ച പാർട്ടി ഏതെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ? ഏതാണ്? ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. 1950. മന്നത്ത് പത്മനാഭൻ ആർ ശങ്കറിൻ്റെ സഹായത്തു കൂടി സ്ഥാപിച്ച സംഘടനയാണേത്? ഹിന്ദു മഹാമണ്ഡലം. അടുത്തത് 1947 മുതുകുളം പ്രസംഗം നടത്തി മന്നത്ത് പത്മനാഭൻ. ഇതൊക്കെ ഒത്തിരി റിപ്പീറ്ററാണ്, പഠിക്കുക. അടുത്ത 27. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് സവർണ ജാഥ നയിച്ചതാരാണെന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നും ഭാരത കേസരി എന്ന ബഹുമതി ലഭിച്ച വർഷം ചോദിച്ചാൽ 1959. മന്നത്ത് പത്മനാഭൻ്റെ കൃതിയാണ് ഇത് പഞ്ചകല്യാണി നിരൂപണം. മന്നത്ത് പത്മനാഭൻ അന്തരിച്ചത് എന്നാണ് ചോദിച്ചാൽ 1970 ഫെബ്രുവരി 25. ഏതാണ് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥ? എൻ്റെ ജീവിത സ്മരണകളാണ്. 1957 വന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മന്നത്ത് പത്മനാഭനോടുള്ള ആദര സൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയത് 1989. പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പോയിൻ്റ് ബൈ പോയിൻ്റായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ട് ഓർത്തിരിക്കേണ്ട വസ്തുതകൾ എന്നുള്ള ഭാഗമാണ് നോട്ട് ചെയ്യേണ്ടത്. പക്ക നോക്കുക. കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് അദ്ദേഹം ജനിച്ചത്. 1907 കേരളീയ നായർ സമാജം രൂപീകരിച്ചു. മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യരൂപമായ നായർ പൊതുജന സംഘം ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലുള്ള മന്നത്ത് ഭവനത്തിൽ രൂപം കൊണ്ടു. ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനും ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനുമാണ്. 1905 ഗോപാലകൃഷ്ണ ഗോപല്ലെ രൂപീകരിച്ച സർവൻ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന മാതൃകയാക്കിയാണ് മന്നത്ത് പത്മനാഭൻ 1914 NSS രൂപീകരിച്ചത്. 1924 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നടത്തി. ഈ സവർണ ജാഥ മന്നത്ത് പത്മനാഭൻ ഭരണാധികാരിയായിരുന്ന സേതുലക്ഷ്മി ബായിക്ക് സമർപ്പിച്ചു. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നടത്തിയത് എം ഇ നായിഡുവാണ്. പിന്നെ ഉള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നുണ്ടോ? അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റും വസ്തുതകളും പഠിക്കുക. പിന്നെ ഇതിൽ അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇനി അടുത്തായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട സവർണ ജാഥ നയിച്ചതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഭാരതകേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ തന്നെയുള്ളൂ. എന്നാൽ നമുക്ക് നോക്കാം. നായർ പൊതുജന സംഘം സ്ഥാപിച്ചത് എന്നാണ് ചോദിച്ചാൽ 1914 നായർ പൊതുജന സംഘത്തിന് NSS എന്ന പേര് നിർദ്ദേശിച്ചതാണ് പരമപിള്ളി. നേരത്തെ അവിടെ നമ്മളങ്ങ് പറഞ്ഞിട്ടില്ലാത്തൊരു പോയിൻ്റാണ്. അപ്പം നമ്മുടെ പരമപിള്ളിയാണ് നായർ പൊതുജന സംഘത്തിന് NSS എന്ന പേര് നിർദ്ദേശിച്ചത്. NSSൻ്റെ ആദ്യ പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിച്ചത് കേളപ്പനാണ്. NSSൻ്റെ പ്രഥമ സെക്രട്ടറി ജനറൽ ആരായെന്ന് ചോദിച്ചാൽ ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. പിന്നെ മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ ജീവിത സ്മരണകൾ. വിമോചന സമരകാലത്ത് ജീവശിക യാത്ര നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ പോയിൻസുകളെല്ലാം തന്നെ പഠിക്കുക. ഇപ്പം ഇതെല്ലാം നോട്ട് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. ഇപ്പോൾ ഉള്ള പറഞ്ഞിരിക്കുന്ന പോയിൻസൊക്കെ തന്നെയുള്ളൂ. അപ്പം അതെല്ലാം ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടിരിക്കുന്നതും അതിന് മുന്നേ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്ത് മുമ്പേ വായിച്ചതും പിന്നെ ഈ ഓർത്തിരിക്കേണ്ട വസ്തുതകൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ടത്. പിന്നെ ആ ഗൈഡിലെ പോയിൻറ്റുകളിലൂടെ നമ്മൾ നോക്കുന്നത് നമ്മളത് കവർ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആവും. ഗൈഡിലുള്ള കാര്യങ്ങൾ പഠിച്ചു അല്ലാതുള്ള വിവരങ്ങൾ പഠിച്ചു എന്നൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. LDC പ്ലസ് ടു ക്ലാസ്സാണ്, ഇപ്പം തന്നെ പഠിച്ചു പോവുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.